വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോണത് നിലമ്പൂർ നാടുകാണ് വഴി മുതുമലൈ ടൈഗർ റിസർവിലേക്ക് ഒരു യാത്രയാണ്. എല്ലാവരും പറഞ്ഞു കേട്ട അനുസരിച്ചാണ് നമ്മളും പോകുന്നത്. നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഓൺലൈൻ വഴി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ആ പോയ വഴി നമുക്ക് ഇട്ടിട്ട് പണി കിട്ടി. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് രാവിലെ ഒരു 5 മണിക്കാണ്. അതായത് കോതമംഗലത്താണ് നമ്മൾ നമ്മുടെ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. കോതമംഗലം, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, നാടുകാണ് ചുരം വഴിയാണ് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പോണത്. ഏകദേശം കോതമംഗലത്തു നിന്ന് റിസർവിലേക്ക് ശരിക്കും 250 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ നമ്മൾ നാടുകാണി ചുരം തന്നെ വളരെ നല്ല ചുരമാണ്. അതായത് നമ്മൾ ഒത്തിരി വീതി കൂടിയതും കട്ടറൊന്നും ഇല്ലാതെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയോട് കൂടിയുള്ള സമയമായിരുന്നു ഞങ്ങൾ പോയ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല വളരെ ഞങ്ങൾക്ക് ആസ്വദിക്കാനും സാധിച്ചു. നല്ല ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ചുരം കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ 20 രൂപയുടെ ഒരു എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പാസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ. ഇപ്പം അതൊന്നുമില്ല. അപ്പം നമ്മൾ അതൊക്കെ 20 രൂപ കൊടുത്ത് എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക്, തമിഴ്നാട് സ്റ്റേറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുതുമലൈ ടൈഗർ റിസർവ് ഉള്ളത്. നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ നോക്കി ഒരിക്കലും നമ്മുടെ റൂംസൊന്നും ബുക്ക് ചെയ്യരുത്. നമ്മൾ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അവിടെ കൂടുതലുള്ളത്. ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അത്രയും ബെറ്റർ ആയിരിക്കില്ല. ചില സമയത്ത് മാത്രം നമുക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴി നമ്മൾ ഗുണ്ടൽപേട്ട് വഴിയാണ് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് മോർഗൻ ഡോർമെട്രി എന്ന് പറയുന്ന ഒരു റൂംസാണ് കിട്ടിയത്. ഡോർമെട്രിയാണ് കിട്ടിയത്. അപ്പോൾ ആ ഡോർമെട്രി എന്ന് പറയുന്നത് ഞങ്ങൾ പടത്തിലൊക്കെ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ പടത്തിൻ്റെ അത്ര ആ ഒരു ഗെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാൻ പെട്ടെന്നൊരു കോട്ടേജ് ആയിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആയിരുന്നില്ല. റോഡ് സൈഡിലായിരുന്നു, പക്ഷേ കിട്ടിയില്ലായിരുന്നു. നമ്മൾ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമേ ബുക്കിംഗ് ഓൺലൈനിൽ പോവുകയാണെങ്കിൽ ചെയ്താൽ മതി. അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെന്ന് ഏത് മുറികളാണോ അല്ലെ ഏത് റൂംസാണോ നോക്കിയ ശേഷം നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഭയാരണ്യം എന്ന് പറയുന്ന ഡോർമെട്രി അല്ലെങ്കിൽ കോട്ടേജാണ് ബുക്ക് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് തൊട്ടടുത്ത് മൃഗങ്ങളെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് പോയതിൻ്റെ ആ ഒരു ഫീലിന് നമുക്ക് കിട്ടും. പിന്നെ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ജീപ്പ് റൈഡാണ്. ജീപ്പ് റൈഡ് എന്ന് പറയുന്നത് അവിടെ ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ജീപ്പുണ്ട്. ഒരാൾക്ക് 460 രൂപ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടുകൂടെ ഒരു 3/4 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല കൂടുതൽ സമയം വേണമെന്നാണെങ്കിൽ ഇനി പുറത്തായിട്ട് പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു ജീപ്പ് ഉണ്ടാവും. 1000 രൂപ കൊടുത്ത് ഒരാൾക്ക് 1000 കേട്ടോ, 1000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ നമുക്ക് ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ കാട്ടുകൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം മെയിനായിട്ടുള്ള നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഹൈലൈറ്റ്സ് അല്ല ഇവിടുത്തെ, നമ്മൾ എൻട്രി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഇതെന്ന് പറഞ്ഞാൽ രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഒന്നും തുറക്കില്ല, അതൊക്കെ അടച്ചിടും. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിൽ എങ്ങും പോകാൻ സാധിക്കില്ല, അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇനി നമുക്ക് പോകണമെന്നാണ് രാവിലെ ആവണം. ഇനി ഊട്ടി വഴി ഉള്ള വഴികൾ തുറന്നിട്ടുണ്ടാവും, അതുവഴി പോകണേ നമുക്ക് പോകാം. പിന്നെ നൈറ്റിൽ നമ്മൾ അത് റിസ്ക് എടുക്കേണ്ടല്ലോ, പോവാതിരിക്കല്ലോ നല്ലത്. ഇതാണ് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അവിടെ റിസപ്ഷനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ റേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത ഡോർമെട്രി ഉണ്ടല്ലോ, മോർഗൻ ഡോർമെട്രി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കാണാൻ നല്ല ഭംഗി കേട്ടോ ഓരോ സ്ഥലങ്ങളാണേലും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കളിക്കാനുള്ള കുഞ്ഞു പാർക്കുകളൊക്കെ ഉണ്ട് അവിടെ, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡോർമെട്രി എന്ന് പറയുന്നത്. കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഞങ്ങളും കാഴ്ചയിൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കും ഇവിടെയാണ് പണി കിട്ടിയെന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ് പഴയ പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്ത് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. അതായത് 1976 ശരിക്കും പറഞ്ഞാൽ ഈ മോർഗൻ ഡോർമെട്രി പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സെറ്റപ്പാട്ടോ. ഡോർമെട്രി ആയതുകൊണ്ട് തന്നെ ഡബിൾ കട്ടിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡബിൾ ഡക്കർ പോലത്തെ കട്ടിലുകളാണ്. പിന്നെ പ്രോബ്ലം എന്ന് പറയുന്നത് ബാത്റൂമൊക്കെയാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് മാത്രമേ നമുക്ക് ഇത് വന്നിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗങ്ങൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ ആരും തന്നെ പോകുമ്പോൾ
ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ തന്നെ നേരിട്ട് പോയിട്ട് 12 മണിക്ക് മുമ്പായിട്ട് റൂംസ് കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം മാത്രം ബുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും ഈ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് ടൈം കിട്ടുവാണെങ്കിൽ പോകണം. നല്ല പ്ലേസാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകണം, അവർക്ക് മൃഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കത് കാണാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പം എല്ലാവരും പോവാം. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ.